ഭാരതപ്പുഴയിൽ വെള്ളമില്ല. കുടിവെള്ളത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച തടയണ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് പൊളിച്ചു നീക്കി. നിരവധി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് പൈങ്കുളം വാഴാലിക്കാവിന് സമീപം വർഷങ്ങൾക്ക് മുൻപ് ഭാരതപ്പുഴയിൽ ഉരുക്ക് തടയണ നിർമ്മിച്ചത്. തടയണ പൊളിച്ച് വെള്ളം ഒഴുക്കി പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാനാണ് തടയണയുടെ 10 മീറ്ററോളം ദൂരം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകീറിയത്. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് മോട്ടോറടിച്ച് വിവിധ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റാത്തതിനെ തുടർന്നാണ് തടയണയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം പമ്പ് ഹൌസിലേക്ക് എത്തിക്കാനുള്ള നടപടി അധികൃതർ ചെയ്തത്. കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഉരുക്കു തടയണ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു. 2018 പ്രളയത്തിൽ മാന്നന്നൂർ വശത്തെ പാടശേഖരത്തിലെ മണ്ണൊലിച്ചുപോയി തടയണ കുറച്ചു ഭാഗം തകർന്നിരുന്നു. ഇതേ തുടർന്ന് പുഴ ഗതിമാറി ഒഴുകി. ഇതോടെ നിരവധി പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വെള്ളമെത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. പുഴ ഗതിമാറി ഒഴുകിയ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത്. പുഴയിലൂടെ ചാലുകീറിയിട്ടും ജലനിരപ്പ് ഉയരാത്ത സാഹചര്യത്തിലാണ് ഉരുക്ക് തടയണ കുറച്ചു ദൂരം പൊളിച്ച് വെള്ളമെത്തിക്കാൻ നടപടിയെടുത്തത്. ഇതോടെ പുഴയിൽ അവശേഷിക്കുന്ന ഒഴുകി വരുന്ന വെള്ളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് ഒഴുകിത്തുടങ്ങി. വാഴാലിപ്പാടം മാന്നന്നൂർ ഉരുക്ക് തടയണ പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 12.60 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ നിർമ്മാണം അടുത്തുതന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജലസമൃദ്ധമായ നിലയിലേക്ക് പുഴ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ടി സി വി ന്യൂസ്, ചെറുതുരുത്തി.